ഭയങ്കര നല്ല ടീമാണെങ്കിൽ ഡെഫിനറ്റ്ലി സിനിമാറ്റോഗ്രഫി ഭയങ്കര കംഫർട്ടാണ്. കംഫർട്ട് ലെവൽ ഇൻ സെൻസ് അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ തിങ് ദാറ്റ്സ് വാട്ട് ഐ മീൻ കംഫർട്ട്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഡിറക്ഷൻ ഒബ്വിയസ്, ഞാനത് നമുക്ക് കിട്ടുന്നൊരു കഥ അത് നമ്മുടേതായ രീതിയിലാണല്ലോ നമ്മൾ കാണുക. നാട്ടുകാരെന്ത് കാണുമോ നമുക്ക് രണ്ടാമത് അറിയാൻ പറ്റുള്ളൂ, തിയേറ്ററിൽ സിനിമ റിലീസാകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതുവരെ അത് നമ്മളുടെ കാഴ്ചയും നമ്മുടെ പെർസ്പെക്റ്റീവും ഒക്കെയാണ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുക. പാളിച്ചകൾ പറ്റാം പലപ്പോഴും, പക്ഷേ അങ്ങനെയല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് എല്ലാം സംഭവിക്കുന്നത്. നമ്മളൊരു സ്ക്രിപ്റ്റ് കഥ കേട്ടു, അത് സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിലായി, അത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒരു ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എഴുതുന്നു, അത് നമുക്ക് വായിക്കുന്നു. ചിലപ്പോൾ ചിലത് നന്നായിട്ട് വരുന്നു, അത് നന്നായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് വലിച്ചു കയറി കഴിഞ്ഞ് വീണ്ടും നമ്മൾ എഴുതുന്നു. ഇപ്പോൾ വിയറ്റ്നാം കോളനിയൊക്കെ 8-ാമത്തെ ഡ്രാഫ്റ്റ് 9-ാമത്തെ ഡ്രാഫ്റ്റാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ആദ്യത്തെ സിനിമ മറ്റേ എന്താണ് റഞ്ജിറ സ്പീക്കിംഗ് 12-ാമത്തെ ഡ്രാഫ്റ്റ് അങ്ങനെയാണുള്ളത്. അവരിരുന്ന് ഇരുന്ന് എഴുതി അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന ഒരു ഡ്രാഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ലൊക്കേഷനകത്ത് വീണ്ടും മാറും, സ്വാഭാവികമായിട്ടും മാറും. കാര്യം ഇത് മറ്റത് 1-ോ 2-ോ 3-ോ അല്ലെങ്കിൽ 5 പേർ കറങ്ങുന്ന ഒരു ഒരു ഗ്രൂപ്പിനകത്തായിരിക്കും നമ്മൾ വായിക്കുകയും അത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പുറത്തെത്തുമ്പോൾ നമ്മൾ ഓരോ ആക്ടേഴ്സ് വരുമ്പോഴും അതിൻ്റെ ടെക്നീഷ്യൻസ് വരുമ്പോഴും ഒക്കെ അതിനകത്തൊക്കെ ഓരോരോ തലങ്ങൾ വേറെ വേറെ വരാം. ചിലപ്പോൾ ഒരാൾ പറയും ഇന്ന ഡയലോഗ് ചിലപ്പോൾ എഴുതി ഫൈൻ ഇതിങ്ങനെ കൂടി പറഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ തോന്നാം. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ചേഞ്ച് ആവും. സോ ഇതിങ്ങനെ ഡിറൈവ് ചെയ്ത് നല്ലൊരു പോളിഷായിട്ട് അത്തരം സാധനങ്ങളൊക്കെ വരും. പക്ഷേ ഫൈൻ, ഞാൻ എന്തായാലും ഇതെല്ലാം റിലേറ്റഡാണ്, ഈ സാധനങ്ങളെല്ലാം റിലേറ്റഡ് ആണ്, സിനിമാറ്റോഗ്രാഫിയും ഡയറക്ഷനും എല്ലാം റിലേറ്റഡ് ആണ്. നല്ലൊരു ടീം വർക്ക് എന്നുള്ളതാണ് എപ്പോഴും വേണ്ടത്. പക്ഷേ കംഫർട്ട്, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളുടെ കംഫർട്ടാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഐ ആം കംഫർട്ടബിൾ ഇൻ എനി വേ.